തെരുവ് നായ ശല്യത്തെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി ജില്ലാ പഞ്ചായത്തും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ആവിഷ്കരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്റിനറി ആശുപത്രി പദ്ധതി വിസ്മൃതിയിലായി പുതുപ്പാടി ചിറപ്പടിയിൽ നിർമ്മാണോദ്ഘാടനം നടത്തിയതൊഴിച്ചാൽ മറ്റൊരു പ്രവർത്തനവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല 2015 ലായിരുന്നു ശിലാസ്ഥാപനം തെരുവനായശല്യം രൂക്ഷമായിരിക്കുകയാണ് 2015 അന്നത്തെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി സൂപ്പർ സ്പെഷ്യാലിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ എന്ന പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചത് ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തത്തോടെ 2 കോടി രൂപ മുടക്കി ആശുപത്രി നിർമ്മിക്കാനായിരുന്നു തീരുമാനം ഫണ്ട് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തീരുമാനമെടുത്തിരുന്നു പുതുപ്പാടി ചിറപ്പടിയിലാണ് ആശുപത്രിക്കായി സ്ഥലം കണ്ടെത്തിയത് ഇവിടെ അന്നത്തെ മന്ത്രി കെ ബാബു നിർമ്മാണോദ്ഘാടനവും നടത്തി നല്ലൊരു ആശയം എന്ന നിലയിൽ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിനെ പുകഴ്ത്തുകയും ചെയ്തു അപ്പോൾ കുഞ്ഞുങ്ങളെ ഡോക്ടറെ കാണിക്കുന്ന പോലെ നായക്കളെ ഡോക്ടറെ കാണിക്കുന്ന ആളുകൾ ധാരാളം എനിക്കറിയാം അതുപോലെ തന്നെ ധാരാളം മൃഗസ്നേഹികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് മൃഗങ്ങളെ പിന്നെ അതുപോലെ ഡയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് മൃഗങ്ങളുടെ സംരക്ഷണവും പരിപാലനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതുപോലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് ഇതിൻ്റെ പ്രയോജനം ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് കർഷകരായ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും തെരുവ് നായ്ക്കളുടെ വന്ധീകരണത്തിനും വാക്സിനേഷനും മറ്റു മൃഗങ്ങളുടെ ചികിത്സയ്ക്കുമെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പ്രയോജനപ്പെടുമെന്നായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രഖ്യാപനം എന്നാൽ നിർമ്മാണോദ്ഘാടനം നടത്തിയതല്ലാതെ മറ്റൊരു പ്രവർത്തനവും പദ്ധതിക്ക് വേണ്ടി ഉണ്ടായില്ല വകയിരുത്തിയ ഫണ്ട് ഏതു വഴിക്കൊക്കെയോ തീരുകയും ചെയ്തു അന്ന് ദീർഘവീക്ഷണത്തോടെ പദ്ധതിയുമായി മുന്നോട്ടു പോയിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ആശ്വാസമാകുമായിരുന്നു KCV News കോതമംഗലം